അടിക്കാണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് പോവില്ല. മണത്ത് നീ ഇവിടെ വന്നു റോയെ ഫോന് കൊടുക്കാളെന്ന് വെച്ച് കൊടുത്തിട്ട് ബാപ്പു. Hi guys, before starting the video, let me introduce an app called OneFootball. It brings you all the latest football news around the world. You can follow your favorite league, team, player and their stats. It provides comprehensive statistics, videos, Twitter snippets and best goals and moments in the footballing world. It has modern features like AR lineup, in-game poll and commentary, in-depth analysis and fantasy league. It is a must-need app for a die-hard football fan. Link in description, just check it out. Hi friends, ellarkum Allu Pes Master-inte pudhiya video like swagatham. Appo nammal endu kalikkan povu nammala Manchester United-inte pre-search team vechittu oru kaliyanu. Appo pre-search aanu allande nammal ippo pudhiyadayittu vanna Ronaldo-ne vekkinilla karena nammal ini Ronaldo-ne add aavumbo mathrame Ronaldo-ne vechi kalikkunnu. Allande gameplay venake namukku venake kalikka to. Kulapponum illa ningal just comment cheythu madhi. Appo nammal endu kalikkana pre-search avaru thanna team vechittana. ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു ടീമായിരുന്നു, അതായത് നമ്മൾ കഴിഞ്ഞ കുറേ നാളായി യുണൈറ്റഡിൻ്റെ ഒക്കെ ഒരു ഗെയിം പ്ലേ ഇട്ടിട്ട് നമ്മൾ മെയിൻ ഫോക്കസ് ആയിരുന്നു യുണൈറ്റഡ്. നമ്മുടെ കവാനിയൊക്കെ വെച്ച് കളിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ഗോളടി ആയിരുന്നു കവാനി. പിന്നെ കവാനി ആയിരുന്നു മെയിൻ നമ്മുടെ ഇത്, എല്ലാ ഗെയിം പ്ലേയിലും നമ്മളെ രക്ഷിച്ചിരുന്നത് കവാനിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയകാല സ്മരണകളിലേക്ക് വീണ്ടും പോവുകയാണ് നമ്മൾ. ഇപ്പോൾ യുണൈറ്റഡ് വീണ്ടും വന്നിട്ടുണ്ട് മാച്ചറേ. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് എടുത്ത് കളിക്കുകയാണ്, ചെക്കിങ്ങാണ്, അപ്ഡേറ്റ് ചെയ്യേണ്ട ദിവസം അപ്ഡേറ്റിംഗ് ആണ്. അപ്പോൾ 1358 FC ബാഴ്സലോണ, കുഴപ്പമില്ല, പ്രീസെറ്റാണ് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടീം ഇതന്നെയാണ്, നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. സെക്കൻഡ് ഹാഫ് ഞാൻ ചേഞ്ച് വരുത്തേണ്ടത് ജസ്റ്റ് നമ്മുടെ പൊളിഞ്ഞ ഇപ്പോൾ ജെയിംസ് ഒക്കെ പോയിട്ടോ, ജെയിംസ് ലീഡ്സിലേക്ക് പോയില്ലോ ഒന്നല്ലേ. അപ്പോൾ 5 ബാക്കാണ് കേട്ടോ, വരെ 3 CB റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ഗ്രീസ്മാനും മെസ്സിയാണ് ഫ്രണ്ടിൽ. അപ്പോൾ എന്തായാലും അടുത്ത വട്ടം രണ്ടുപേരും ഉണ്ടാവില്ല, അത് സേഡാണ്. ഗ്രീസ്മാനും ഉണ്ടാവില്ല, മെസ്സിയും ഉണ്ടാവില്ല ഫ്രണ്ടിൽ. പകരം ഡിജോങ്ങും ഉണ്ടാവും, ഡിപ്പ ഉണ്ടാവും, ബ്രാത്ത്വൈറ്റ്, അൻസുഫാത്തി, ഡെംബലെ, പ്ലേസ് ഉണ്ടാവും, കുഴപ്പമില്ല. ബാലൻസ് ഒക്കെയാണ്, എന്നാലും ബാഴ്സ കാണിച്ച പരിപാടി ഒരുമാതിരി ഉണ്ടത്രയായി പോയി. അവർ വേറെ എന്താ ട്രസ് ദി പ്രോസസ്സ് അങ്ങനെ ഇറക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത്ര നല്ല പ്ലേസിനെ ഒളിപ്പിക്കുക വെച്ചാണ്ടല്ലോ, അത് ഒരു ബുദ്ധിപരമായ നീക്കമല്ല നടത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു ഹാൽഡിനൊക്കെ സൈൻ ചെയ്യും പറയേണ്ടി, പക്ഷേ ഹാൽഡിനൊക്കെ 75 മില്യൺ കിട്ടും നിൽക്കി തോന്നുന്നില്ല. ഇപ്പോൾ കവാനിയാണ് ഗൈസ്, കവാനി ടു പോഗ്ബ, പോഗ്ബ ടു കവാനി ടു റാഷ്ഫോർഡ് ടു ടെലസ് ടു പോഗ്ബ. ഞാൻ ഷോനെ ഇല്ലാട്ടെ നിർത്തിക്കുന്നത്. അപ്പോൾ റാഷ്ഫോർഡ് ടു ബ്രൂണോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രൂണോ ആണ് ഗൈസ്, ബ്രൂണോട്ടൊരു അടി, ഏയ് എൻ്റെ മോനെ ബ്രൂണോ. ഫസ്റ്റ് ടൈം ഞാൻ കട്ട് ബാക്ക് വെച്ചു കൊടുത്താണ് ഐസായിട്ട്, പറയാൻ ബ്രൂണോ ഐസായിട്ട് ഓടിക്കുന്നുണ്ടായി. ഹോൾ പ്ലെയറാണ്, അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് എത്തുന്ന നമുക്കറിയാം. ഇപ്പോൾ നോക്കി നോക്കാം, ഇനി എന്തായാലും അടുത്തോട്ടം ടീം വരുമ്പോൾ ഒന്നുകൂടി പവറായിരിക്കും. ഇപ്പോൾ ജെയിംസ് ആണ് ഗൈസ്, ജെയിംസ് ടു റാഷ്ഫോർഡ് ടു കവാനിയാണ്. എടാ കവാനി എടുക്കറ, എടാ പോഗ്ബയുടെ കാലിക്ക് വരേണ്ട പന്തറന്ന്. ബുസ്കറ്റ്സ് കുട്ടീനാണ് ഗൈസ്, കുട്ടീനെ ഉണ്ടിട്ട് പിന്നെ പറയാൻ പറഞ്ഞു. കുട്ടീന ആ ലിവർപൂളിലത്തെ ഫോം വന്നാൽ കുട്ടീനെ പിടിക്കാൻ കിട്ടില്ല. കുട്ടീനോ പണ്ടത്തെ ഒരു കുട്ടി. അപ്പോൾ മെസ്സിയാണ് ഗൈസ് മെസ്സി ടു ഗ്രീസ്മാൻ, വിസാക്ക പുളി. അപ്പോൾ ഫെർണാണ്ടസ് ടു കവാനി ടു ബിസാക്ക ടു നോക്കി നോക്കാം. കവാനിയാണ് ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ അടിച്ചു നോക്കാം. കവാനി ഓക്കെ, ഗോൾ സമയം കുറച്ച് കഴിച്ചുകൊണ്ടേ, സ്പീഡ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ സീഡിക്ക് പിടിച്ചത്. എന്തായാലും കീപ്പർ ഒന്ന് പിടിക്കുന്ന ഉറപ്പായിരുന്നു. നമുക്ക് എപ്പോൾ കഴിഞ്ഞാൽ പറ്റാൻ മണ്ടത്തരായിരുന്നു ഇത്. ഇപ്പോൾ ബുസ്കറ്റ്സ് കുട്ടീനാണ് ഗൈസ്, കുട്ടീനെ ഗ്രീസ്മാൻ ടു ബുസ്കറ്റ്സ്, ബിസാക്ക ഭാഗ്യം. ഇപ്പോൾ ടെലസ്, ഞാൻ ഷോനെ ഇറക്കിയില്ല കേട്ടോ, ഷോനെ എന്താ ഇറക്കിച്ച്. ടെലസ് കോർണറൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ കോർണറൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഏയ് ചേ, ഡാനിയൽ ജെയിംസ് കിട്ടണ്ടായിരുന്നു. ചെക്കൻ രക്ഷയില്ല കേട്ടോ, സ്പീഡൊക്കെ ആ ഭാര സ്പീഡും മൂപ്പരുടെ, നമ്മൾ വിചാരിക്കണമല്ല, കിഡ്ല സ്പീഡാണ്. അപ്പോൾ ജെയിംസ് എടുക്കറാ. ഏ വീണ്ടും ടെർസ്റ്റൈൻ കയറി ഒന്ന് പിടിച്ച്. അപ്പോൾ ജോഡി വലിച്ചോ കുട്ടീനോ ബുസ്കറ്റ്സ് മെസ്സി ടു ഗ്രീസ്മാൻ ടു മെസ്സിക്ക് പോയില്ല. മഗ്യൂർ ഉണ്ടായിരുന്നു. പ്രാവശ്യം ടീം യുണൈറ്റഡ് ടീം കട്ട കേട്ടോ, യുണൈറ്റഡും PSG ആണ് ഇപ്രാവശ്യം പുള്ളി, ഒരു രക്ഷയില്ല. സിറ്റി മോശമൊന്നുമല്ല, സിറ്റിക്ക് ഒരു നല്ല സ്ട്രൈക്കർ, എന്നാലും ഒരുവിധം
നമ്മുടെ ഫെറാൻ ടോറസ് നികത്തുണ്ട്. ഇത് ഫെറാൻ ടോറസ് പെട്ടെന്ന് ഒരു സ്ട്രൈക്കറായ പോലെയുള്ള കളിയാണ് പിന്നെ. നൈസ് കളിയായി ഇപ്പോൾ. ഓ മിസ്സാണ് ഗൈസ്. ഇപ്പോൾ ടെലസ് ആണ്. അപ്പോൾ നമുക്ക് തന്നെയാണ് ത്രോയിങ്. ജീസസ് ഉണ്ട്. ജീസസ് ഇപ്പോൾ റൈറ്റും ഫോർവേഡ് ആയിട്ടാണ് കളിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഫെറാൻ ടോറസ് സി എഫ് ആയിട്ട് പെട്ട കളി കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്തല്ല ഹാലൻഡിനെ ഒന്നില്ലെങ്കിൽ സിറ്റി കൊണ്ടുപോകും അല്ലെങ്കിൽ ലിവർപൂൾ കൊണ്ടുപോകുന്ന ചാൻസ് ഉണ്ട് ബാക്കിയുള്ള ടീംസിനൊക്കെ. പക്ഷേ ലിവർപൂളിനെ കുറേ ചാൻസ് കൊടുക്കും. അപ്പോൾ ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫ്രീ കിക്ക് ആണ് നമുക്ക് ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കി നോക്കാം. റാഷ്ഫോർഡ് കൊണ്ട് ബ്രൂണോ ഉണ്ട്. അല്ലാണ്ട് ആ ബ്രൂണോ തന്നെ ബ്രൂണോ തന്നെയാണ്. ഇപ്പോൾ ബ്രൂണോ ആണ് ഗൈസ്. ബ്രൂണോ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ജസ്റ്റ് എന്തായാലും നമുക്ക് അവിടെ സൈഡിക്ക് നോക്കി അടിക്കുന്നുണ്ട് ഗൈസ്. നോക്കി നോക്കാം. ബ്രൂണോ എൻ്റെ മോനെ ബ്രൂണോ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷൂര ഇടില്ല ഫ്രീ കിക്ക് ആയിരുന്നു. ഒരു രക്ഷൂര സെലിബ്രേഷൻ ഇട്ടിട്ട് ഗൈസ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ മറന്നത്. അപ്പോൾ നോക്കി നോക്കാം. ആട് ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഓപ്പോണ്ട് ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഓപ്പോണ്ട് കാണുന്നുണ്ട് ഗൈസ്. ആൾക്ക് തന്നെ നല്ല ഇതായി തോന്നുന്നുണ്ട് ഫ്രീ കിക്ക്. ഇപ്പോൾ ഓപ്പോണ്ട് എന്തായാലും കാണുന്നുണ്ട്. പെട ഫ്രീ കിക്ക് ആയിരുന്നു ഗൈസ്. അതെ ഗൈസ് നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു. നൈസ് സാധനം. അവിടെ വെച്ചിട്ട് ഇറങ്ങി. ഞാൻ ടെസ്റ്റ് വന്നപ്പോൾ ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. കാരണം ടെസ്റ്റ് ആണല്ലോ. അതങ്ങനെയാണ് നമ്മൾ വിചാരിക്കുള്ളൂ. ഇപ്പോൾ 2-0 ലീഡായിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്പോണ്ടാണ് കേട്ടോ ആൾ. നല്ല കളി തന്നെ കളിക്കുന്നത്. അപ്പോൾ മെസ്സി മെസ്സി ടു ബുസ്കറ്റ്സ് ആണ്. ബുസ്കറ്റ്സ് ആണ്. ബുസ്കറ്റ്സ്. ഓ ഡിഗിയ. ഓ ഡിഗിയെ കുറിച്ച് പറയാൻ മറന്നു. കഴിഞ്ഞ കളിയത്തെ സേവുകൾ കണ്ടിട്ടാവുമല്ലോ. ഓ ആ കോർണറത്തെ സേവാണ് എനിക്ക് ഇഷ്ടമായത്. രണ്ട് ചാൻസ് ഒരുമിച്ച് അടിച്ചിട്ട്. അയ്യോ എവിടെ ഇത്. അപ്പോൾ നോക്കി നോക്കാം. എടാ എൻ്റെ മോനത് എന്താ കാട്ടിയത് ഡിഗിയ. ഡിഗിയെ കുറിച്ച് നല്ലത് പറയാനും വെച്ചിട്ട് ഇവിടെ. ഡിഗിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഗി കാട്ടിയതാണ് വൈസ്. തട്ടിയിട്ട് അസിസ്റ്റ് വെച്ച് കൊടുത്തിരുന്നു. അത് തട്ടിയിട്ട് മോളിൽ കിട്ടിയല്ല. ഇയാൾ കൈ കിട്ടി കൊടുത്തു. ഡിഗിയെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മോശമായി തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുക. നല്ല ഗ്രീസ്മാൻ മെസ്സി. അപ്പോൾ നമ്മൾ എടുത്തുണ്ട്. എടാ എടാ എടുക്കറാ എടാ മെസ്സി. ഔഭാഗ്യം നമ്മൾ എടുത്ത്. ഫ്രെഡ് ചു രണ്ട് ലോഫ് രണ്ട് ലോഫ് ചു ബിസാക്ക. ബിസാക്ക ചു ഫ്രെഡിനെ കൊടുത്തു നോക്കുക. ഏ വീണ്ടും മിസ് പാസ്സാണ്. ജെയിംസിനെ കൊടുത്തു നോക്കുക. ജെയിംസ് ജെയിംസ് ആണ്. ജെയിംസ് ടു ഏ ചെ മിസ് പാസ്സാണ് ഗൈസ്. ഡിജോങ് മെസ്സി കുട്ടീനോ കുട്ടീനോ ചോ ഗ്രീസ്മാൻ ഗ്രീസ്മാനാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ലെൻഡ് ലോഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തോലെ തന്നെ എന്തായാലും. അപ്പോൾ ജെയിംസ് ആണ് ഗൈസ്. ജെയിംസ് ആണ്. ജെയിംസ് ടു കവാനി. കവാനിയാണ്. കവാനിയാണ് എൻ്റെ മോനെ. ജെയിംസ് നൈസ് പാസ് ഇട്ടോ. നൈസ് പാസ്സായി. അപ്പോൾ 3-1 ഗൈസ്. നമ്മളപ്പോൾ നല്ല ലീഡ് അടിച്ചിട്ടുണ്ട്. 3-1 ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മുടെ കയ്യിലായി ഒരുവിധം. ഇപ്പോൾ സർജോ ബുസ്കറ്റ്സ് ആണ്. എനിക്ക് ഈ യുണൈറ്റഡ് എടുത്ത് കളിക്കുമ്പോൾ പണ്ടേ കോൺഫിഡൻസ് ഉള്ളതാണ്. നമുക്കറിയാം. നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കണ്ടവരാണ് അവർക്കൊക്കെ അറിയണതായിരിക്കും. നമ്മുടെ മാച്ചറെ നമ്മൾ യുണൈറ്റഡിനെ എടുക്കാറ്. നമ്മൾ യുണൈറ്റഡിനെ വിശ്വസിച്ച് ഞങ്ങൾ ഇറക്കും. ഫസ്റ്റൊക്കെ ഭയണമായിരുന്നു. പിന്നെ ഭയണ ഒരു സുഖമില്ലാണ്ടായി എനിക്ക്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ട് 3-1. അപ്പോൾ 5 ഷോട്ട് ആൾ 2 ഷോട്ടാണ്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കിയൊക്കെ പരമാവധി പിടിക്കാൻ നോക്കാം. പഠിക്കാനല്ല നമ്മളെന്തായാലും. കളി ഇപ്പോൾ കയ്യിലാണ്. പക്ഷേ ഞാനാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കളി നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലായി. 2-0 ലീഡായിരുന്നു. എന്നിട്ട് നമ്മൾ 2-2 സമനില. പക്ഷേ ഇത് മാച്ചറാണ്. ഇത് നമുക്കൊരുവിധം സേഫായി എന്ന് പറയപ്പോൾ തന്നെ നമ്മൾ ഒന്ന് മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ. അപ്പോൾ ബുസ്കറ്റ്സ് ബുസ്കറ്റ്സ് കുട്ടീനോ കുട്ടീൻ ടു മെസ്സി. മെസ്സിയോ മെസ്സി കട്ട് ചെയ്ത് കയറാൻ നോക്കിയാണ്. നടന്നില്ല. കവാനി കവാനി ടു ജെയിംസ് ആണ്. ജെയിംസ് ടു കവാനി. കവാനി ടു റാഷ്ഫോർഡ് ആണ്. ഗൈസ് റാഷ്ഫോർഡ് ടു ഏ മിസ് പാസ്സാണ്. ഗൈസ് മിസ് പാസ്സാണ്. ഇപ്പോൾ മെസ്സിയാണ് ഗൈസ്. മെസ്സി. ഓ മെസ്സി അവിടെ സ്കില്ലൊക്കെ ഇട്ട് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സ്കില്ലിടാൻ നോക്കാം. ഇനി ഇപ്പോൾ റാഷ്ഫോർഡാണ്. ഡബിൾ ടച്ച് നോക്കാം. ഓ റാഷ്ഫോർഡ് റാഷ്ഫോർഡാണ് ഗൈസ്. റാഷ്ഫോർഡാണ്. കട്ട് ചെയ്ത് ഉള്ളിക്കരാൻ നോക്കാം. റാഷ്ഫോർഡാണ്. റാഷ്ഫോർഡാണ്. എൻ്റെ മോനെ റാഷ്ഫോർഡാണ് ഗൈസ്. റാഷ്ഫോർഡാണ്. ഏയ് ഞാൻ വിചാരിച്ചില്ലായിരുന്നു പോകുന്നത്. കാരണം ബ്ലോക്ക് വന്നിട്ടുണ്ടായി ഫ്രണ്ടിൽ. എന്നിട്ട് റാഷ്ഫോർഡ് കൊണ്ടുപോയി. അത് വേറെ ഒന്നുമല്ല. കൊണാമിയുടെ തെത്തുത്തരനാണ് റാഷ്ഫോർഡ്. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. റാഷ്ഫോർഡ് ഇപ്പോൾ ഫ്രണ്ടിലെ ആളുണ്ടെങ്കിലും കൊണാമി കിടത്തി വിടും. അമ്മാതിരി ടീം കൊണാമി. ഇപ്പോൾ ജെയിംസ് ജെയിംസ് ടു റാഷ്ഫോർഡാണ്. സ്കില്ലിടാൻ നോക്കുക. ഏച്ച നടന്നില്ല. നമ്മളത്ര സ്കില്ലിൽ വ്യക്തന്മാരല്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് ഇട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പോഗ്ബ പോഗ്ബ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ടു ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് ടു പോഗ്ബ. പോഗ്ബ ടു റാഷ്ഫോർഡ്. ആ റാഷ്ഫോർഡാണ് ഗൈസ്. റാഷ്ഫോർഡ് കട്ട് ചെയ്ത് നോക്കുക. റാഷ്ഫോർഡ് ഓക്കെ നൈസാണ്. റാഷ്ഫോർഡാണ്. റാഷ്ഫോർഡാണ്. ഗോളാണ് ഗൈസ്. റാഷ്ഫോർഡ് സ്കില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു കളി തന്നെയായിരുന്നു. ഉള്ളിക്ക് കട്ടിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം. കട്ട് ചെയ്ത് ഉള്ളിക്ക് കയറി വന്നടിക്കാൻ. റാഷ്ഫോർഡ് അതിൻ്റെ പവർ അടിച്ചാൽ മതി. ഡിപ്പിങ് ഇറങ്ങിക്കോളും. നല്ല ഡിപ്പിങ് വരും. ഇപ്പോൾ കുട്ടീനെയാണ് ഗ്രീസ്മാൻ. ഗ്രീസ്മാൻ ടു ജോഡി അൽബ. ഗ്രീസ്മാനാണ്. നാലും ഗ്രീസ്മാനെ കൊടുത്തവരോട് എനിക്ക് അതാണ് ഏറ്റവും വലിയ പറയുന്നത്. ഗ്രീസ്മാനെ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അത് സിമിയോണിയുടെ അടുത്ത് കൊടുത്തു. അത് ഏറ്റവും വലിയ മണ്ടത്തരം. സ്വന്തം ലീഗിൽ കളിക്കുന്ന സിമിയോണിയുടെ അടുത്ത് ഏറ്റവും നന്നായി ഗ്രീസ്മാനെ ഉപയോഗിക്കുക അറിയണ പ്ലെയറാണ്. കോച്ചാണ് സിമിയോണി. ആ സിമിയോണിയുടെ അടുത്ത് കൊടുക്കുക ചെയ്യാനുണ്ടല്ലോ. ഇപ്പോൾ നോക്കിയാൽ പോഗ്ബ ടു റാഷ്ഫോർഡാണ്. സ്കില്ല് നോക്കി നോക്കാം. ഏയ് സ്കില്ല് നടന്നില്ല ഗൈസ്. അത് വേറെ വഴിയുണ്ടായില്ല. കാരണം ഓടിക്കേറിയാലും അവിടെ ടെസ്റ്റ് വന്ന് പിടിക്കും. ഇപ്പോൾ ടെലസ് ആണ്. ടെലസ് ടു പോഗ്ബ. പോഗ്ബ ടു ടെലസ്. ടെലസ് എടുക്കറാ. പക്ഷേ
അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തിട്ടില്ല ഗൈസ് കുട്ടീനോ. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തിൻ്റെ ആളും കുറേ മിസ്പാസാണ്. അപ്പോൾ റാഷോഡ് റാഷോഡ് അടിച്ചു കവാനി ഏ മിസ്സാണ് ഗൈസ്, നിറച്ച് മിസ് ഉണ്ട്. നമ്മൾ കളിക്കണമൊക്കെ ഉണ്ട്, എന്നാലും അതിനനുസരിച്ചുള്ള മിസ്സും വരുന്നുണ്ട്. സീറോ മിസ്സാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ജെയിംസേ, ജെയിംസ് എടുത്തിൻ്റെ ജെയിംസ് ടു കവാനി, കവാനിയേ ആ നമ്മൾ എടുത്തിട്ടുണ്ട്. റാഷോഡ് സ്കില്ലിട്ടോക്കാം. ഏ റാഷോഡ് മച്ച സാധനം ഒക്കെയാണ്, റൊണാൾഡോയുടെ സാധനം. അപ്പോൾ ഗ്രീസ്മാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ലെൻഡിലോഫ്, ലെൻഡിലോഫ് ടു ടെലസ് ആണ്. ടെലസ് ടു റാഷോഡിലേക്ക് കൊടുക്കുക. റാഷോഡ്, റാഷോഡ് ടു ടെലസ്. അപ്പോൾ പോഗ്ബ റാഷോഡാണ് ഗൈസ്, റാഷോഡാണ്. നമുക്ക് നോക്കിയാൽ ഉള്ളിക്ക് കട്ട് ചെയ്ത് തരാം. അപ്പോൾ റാഷോഡ് എടുത്തിട്ടുണ്ട് ഗൈസ്, റാഷോഡാണ്. അടിച്ചു നോക്കാം. അപ്പോൾ അട്ട തട്ടി മറച്ചിട്ടൊക്കെയാണ് ഗൈസ്. എന്താണ് തരാൻ പോണത്? ഏയ് പെനാൾറ്റി അല്ലത്, എടാ അതെന്ത് കോപ്പാ പെനാൾറ്റി അല്ലത്? ആ പഠിച്ചാണ് എടാ, ഉള്ളുന്നാടെ വെട്ടിയിട്ട് പെനാൾറ്റി എടാ. ഓ തൊട്ട് മുന്നേ നമുക്ക് എന്തായാലും റാഷോഡിനെ കൊണ്ട് അടിപ്പിച്ചോക്കാം. റാഷോഡ് ഞാൻ വെട്ടിയിട്ട്, അപ്പോൾ റാഷോഡിനെ കൊണ്ട് തന്നെ അടിപ്പിക്കാം. ബ്രോണോ ഉണ്ട് നല്ല റാഷോഡ്, അപ്പോൾ റാഷോഡിൻ്റെ അടുപ്പിച്ച് നോക്കാം. എടാ ഇത് പുറത്തേക്കല്ലോ. ഓ ബാറാണ് ഗൈസ്, റാഷോഡിന് നല്ലൊരു അടിയാണ് ബാറ്. അപ്പോൾ ബിസാക്കിയാണ്, ബിസാക്ക വെച്ചു റാഷോഡിന് കൊടുക്കാം. റാഷോഡിനെ കൊണ്ട് അടിപ്പിക്കാം. ഏ ചേ ബീസ്മ എടുത്ത്. അപ്പോൾ ക്ലിയറൻസ് ആണ്. മഗ്യൂർ, മഗ്യൂർ ടു ടെലസ് ആണ്. ടെലസ് ടു ലെൻഡലോഫ്, ലെൻഡലോഫ്, ലെൻഡലോഫ് ആവില്ല അടുത്തോലെ. ഇനി ഇനി വരാനേ ആവുമല്ലോ. അപ്പോൾ ജെയിംസേ, ഏ ചേ മിസ്സാണ് ഗൈസ്. ജെയിംസ് വെച്ചാൽ പൊളി കേട്ടോ. ഞാൻ ഫസ്റ്റ് ഹാഫ് ജെയിംസ് ഇറക്കുക, സെക്കൻഡ് ഹാഫാണ് ഞാൻ മെയിനായിട്ട് മാറ്റി ഇറക്കുക. പക്ഷേ ഇക്കളി നമുക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാൻ സബ് ഇറക്കാണ്ടിരുന്നു. ഇപ്പോൾ ബുസ്കറ്റ്സ് ആണ്, ബുസ്കറ്റ്സ് ഇവിടെയൊക്കെ എത്തുന്നുണ്ടല്ലേ. ഇപ്പോൾ മെസ്സി വീണ്ടും ബ്ലോക്ക്, ഓക്കെ സിറ്റി. ഇപ്പോൾ ഡിഗിയെ, ഡിഗിയെ ടു പോഗ്ബ, പോഗ്ബ ടു മഗ്യൂർ, മഗ്യൂർ ടു റാഷോ, റാഷോ ടു ടെലസിന് കൊടുത്താൽ. അപ്പോൾ ആ കളി അവസാനിച്ചിരിക്കുകയായിരുന്നു. ഒരു പുളി മാച്ചായിരുന്നു, ഒരു രക്ഷയും ഉണ്ടായില്ല, കിട്ടില്ല മാച്ച്. പുളി കളി തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തരുന്ന ആരും കമൻറ്റ് കിട്ടോ. അപ്പോൾ എട്ട് ഷോട്ട് അഞ്ച് ടാർഗറ്റ്, നാല് നാല് ടാർഗറ്റ്. അത് കുഴപ്പമില്ല, രാഘവ് നട്ടുള്ള പേര് രാഘവൻ. ഇപ്പോൾ കവാനിയാണ് നമ്മളുടെ പണ്ടത്തെ ഹീറോ, വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. കവാനി ഓൺ ഫയർ, കവാനി. പക്ഷേ എനിക്ക് ഇഷ്ടമായി നമ്മുടെ ബ്രോണിൻ്റെ ഫ്രീക്ക് കേട്ടോ, ഒരു രസം ഉണ്ടായില്ല, കിട്ടില്ല സാധനമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെ എൻ്റെ വീഡിയോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിയിൽ സബ്ബിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്മളിനി കുറേ കുറേ കണ്ടൻറ്റായിട്ട് വരേണ്ടതായിരിക്കും. ബൈ.